എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട്. ക്യാറ്റസ് ഫാമിലിയിൽ പെടുന്നതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി. ഇതിന് പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും തന്നെ വേണ്ട. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. മണലും മണ്ണും കൂടിയതാണ് ഇതിൻ്റെ പോട്ട് മിക്സ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൽ അയേണും ധാരാളമായിട്ടുണ്ട്. ഇതിന് മറ്റൊരു പേര് കൂടി പറയപ്പെടുന്നതാണ് സ്ട്രോബെറി പിയർ. അമേരിക്കയിൽ ഇതിനെ പിറ്റിയ എന്ന് പറയും. നമ്മുടെ ഏഷ്യയിൽ സാധാരണമായി ഡ്രാഗൺ ഫ്രൂട്ട് അല്ലെങ്കിൽ സ്ട്രോബെറി പിയർ എന്നാണ് പറയാറ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു 0 കലോറി ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കുന്നവർക്ക് ഇത് വളരെ നല്ലതായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോണത് ഡ്രാഗൺ ഫ്രൂട്ട് റീപ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. റീപ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ് ഇതിന് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് പോലെയുള്ള അതിൻ്റെ സ്റ്റെമ്മാണ് നമ്മൾ റീപ്ലാന്റ് ചെയ്യാൻ യൂസ് ചെയ്യണത്. അപ്പോൾ കഴിവതും നമ്മൾ കട്ട് ചെയ്യണ സ്റ്റെമ്മ് ഫ്രൂട്ട് ഉണ്ടായ പ്ലാന്റിൻ്റെതായിരിക്കണം. എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് വളരുകയും കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്റ്റെമ്മ് 2-3 ദിവസം സൂക്ഷിച്ചതിന് ശേഷം നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഫംഗിസൈഡ് കൂടി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ റീപ്ലാന്റ് ചെയ്യാൻ യൂസ് ചെയ്യണ പോട്ട് കുറച്ചൊന്ന് അത്യാവശ്യം വലുപ്പത്തിലും, പിന്നെ അതോടൊപ്പം നല്ല അടിയിൽ നല്ല ഹോൾസും വെള്ളം നല്ല പോലെ വാർന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള പോട്ടാവാൻ ശ്രദ്ധിക്കുക. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ റെഡാണ്. എനിക്ക് കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് റെഡാണ്. ഇനി നമുക്കിത് പറിച്ച് നോക്കാം. അപ്പോൾ ഞാനിത് കഴിക്കാൻ പോവാണ്. ഇതിലെ ഫ്ലഷി ഭയങ്കര ന്യൂട്ടി ഫ്ലേവറാണ്.